ക്യാൻസർ എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു അസുഖമാണ്. എനിക്കും ഏറ്റവും അധികം ഭയമുള്ള ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ. എന്നാൽ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്നാൽ തുടക്കത്തിൽ കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അർഹിക്കുന്ന കാര്യം. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ സൂചനകളുണ്ട്. ഈ സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് അത് ക്യാൻസർ ആണ് എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഒരാൾ എക്സസൈസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഫുഡ് കൺട്രോളൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് അയാളുടെ ശരീരഭാരം കുറഞ്ഞു എന്ന് വയ്ക്കുക. അങ്ങനെ പെട്ടെന്ന് ഒരു മാസത്തിൽ 4-5 കിലോഗ്രാം അയാൾക്ക് കുറവ് വരികയാണെങ്കിൽ തീർച്ചയായും ആള് ആ വ്യക്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അമിതമായി ക്ഷീണം തോന്നുകയാണെങ്കിൽ, അതായത് ഒരാൾക്ക് അമിതമായി ക്ഷീണം തോന്നുക, എപ്പോഴും കിടക്കാൻ തോന്നുക, അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ക്ഷീണമെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പനി വരിക എന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ ഒരു പ്രാവശ്യം പനി വന്നു, അത് മാറി, പിന്നെയും പനി വന്നു, പിന്നെയും മാറി, പിന്നെയും പനി വന്നു, പിന്നെയും മാറി, അങ്ങനെ ഇടവിട്ട് ഇടപെട്ട് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ക്യാൻസർ അല്ല നമുക്കുള്ളതെന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പെട്ടെന്ന് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന ഉണ്ടാകുക, അത് വിട്ടുമാറാതെ ഇരിക്കുക, വീണ്ടും വീണ്ടും അത് ആ ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുക, മരുന്ന് കഴിച്ചാലും കുറയാത്തൊരവസ്ഥ ഉണ്ടാകുക, അങ്ങനെയുള്ള കേസിൽ, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ സേവനം തേടി അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തൊലിപ്പുറത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാത്ത കാര്യമാണ്. തൊലിയുടെ നിറത്തിന് മാറ്റം വരിക, മറുകുകൾ ഉണ്ടാകുക, കാക്കാപ്പുളി ഉണ്ടാകുക, അതുപോലെ അതിൻ്റെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുക, അതുപോലെ ആ വന്ന ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകുക, നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ, അതായത് ആ മറുക് വന്ന ഭാഗം പിടിച്ചു നോക്കുമ്പോൾ കട്ടി കൂടി വരുന്നത് പോലെ അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ദഹന പ്രക്രിയയിൽ പെട്ടെന്ന് മാറ്റം വരിക, അതായത് നമുക്ക് വിശപ്പില്ലാത്ത ഒരവസ്ഥ വരിക, വെള്ളം പോലും കുടിക്കാൻ തോന്നാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മലം പോകുമ്പോൾ വളരെ കറുത്ത കളറിൽ മലം പോകുക, അതുപോലെ തന്നെ മലത്തിൽ രക്തം കാണുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിട്ടുമാറാത്ത ചുമ. ചുമയ്ക്കുമ്പോൾ കഫത്തിനോടൊപ്പം രക്തം വരിക, രാത്രിയിൽ ചുമ കാരണം ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചുമ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫിസിഷ്യൻ്റെ സപ്പോർട്ട് തേടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കഴലകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ കഴലുണ്ട്, ഇവിടെ കഴിൻ്റെ അവിടെ ഉണ്ട് കഴല, അതുപോലെ തന്നെ കാലിടുക്കിലുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിലും കഴലുണ്ട്. ഈ കഴലകൾ പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ വരിക, അത് പോവാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടനെ തന്നെ അത് എന്തുകൊണ്ടാണത് വന്നത്, എന്തുകൊണ്ടാണത് പോവാത്തതെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തീർച്ചയായും സ്വീകരിക്കണം. സ്തനത്തിൽ ചില ആളുകൾക്ക് മുഴകൾ വരാറുണ്ട്. അതെല്ലാ മുഴകളും ക്യാൻസർ അല്ല, എന്നാലും നമ്മൾ ആദ്യം തന്നെ മുഴകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്തനത്തിൽ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മുലക്കണ്ണുകൾ വിണ്ടു കീറുക, മുലക്കണ്ണിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ മുലക്കണ്ണിന് രക്തം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത്, ചിലപ്പോൾ ഇൻഫെക്ഷൻ മൂലവും ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ മുലക്കണ്ണിൽ ചൊറിച്ചിലും അങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ മൂലവും ഉണ്ടാകാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഒരു ഫിഷിനെ കണ്ട് അത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഉറപ്പുവരുത്താൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാതും ഈ പറഞ്ഞ 9 കാരണങ്ങളും ചിലപ്പോൾ ക്യാൻസർ കൊണ്ട് ആവണം എന്നില്ല. അപ്പോൾ ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അഥവാ ക്യാൻസർ അല്ലെങ്കിൽ നല്ല കാര്യം, ഭാഗ്യം, നമ്മുടെ ഭാഗ്യം ക്യാൻസർ വന്നില്ല, അഥവാ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട നല്ല ട്രീറ്റ്മെൻറ് എടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊരു പേടിപ്പെടുത്തുന്ന വീഡിയോ ആയിട്ട് കാണാണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 1-2 ആഴ്ച കൊണ്ട് മാറുന്നില്ല എങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്.